हलो डियर्स वेलकम बैक टू तंडा किचन रेसीपी इन या मुरिंगेलकोर ईवनिंग स्नैक वाले हेल्ती नामिद गोतो अलग अरीपड़ो अगर सीरियलसी पड़ो उपयोगा स्नैक अद वाले हेल्ती आर्कू कह कुछ मुदर्नवर कह नी स्नैक अब इतना नोक इतने वे उ अरचान या कप उ नाल मणिकूर् कुर्ती शेम वेम अधिकं चेक कटील अरचो नाम वड़ेटरचे आ पाक यानरचुक वे कूड़ल उ अरचिट् नमुक फ्रीसरी सूक्षा नमुक आवश्यक या कुछ उप चेत नाइट मिक्स उड़ि बैटर उप नाईट मिक्सम इे अर टीसपू कायपड़ी चेक कायपड़ी नाईट मिक्स इन और टीसपू काश्मीरी चिली पाउडर चेक नी बैटरुट मिक्स निड चिली पाउडर चेक कूड़ल एरीविष्ट चिली पाउडर चेक यानि काश्मीरी चिली पाउडर चेर्ति इन चेक कड़लमाव या रु डेसेट्सपू कड़लमाव चेर्ति मिक्स नोक नमुक कई उगर नमुकुरीएक पाक तिक्नस बैटर वेद अब रु डेसेट्सपू कड़लमाव चेर्ति मिक्स नोक अब कुछ लूसा अब या रु डेसेट्सपू ते कड़लमाव वी चेर्ति मिक्स नोक अब ई बैटरुट नाईट कड़लमाव मिक्स अब इकदम कटील इनि और अर टीसपू बेकिंग सोडा चेक नाईट मिक्स मिक्सम रु टीसपू पड़िया एरी सवाड़ चेक काल अर टीसपूण इंजी चोपुर चुनाव पचमुग् वटरी चेक नाईट मिक्स नमक वे वेपल चुदाटरी चेको पक्षे या मुरिंग चेको या चेक मुरिंग ते अत्यावश्यु कूड़ल याद चेक ഒരു കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ എടുത്തത് ഇത് നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ഇല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീര എന്താണെന്ന് വെച്ചാൽ അത് പൊടിയായിട്ട് അരിഞ്ഞു ചേർക്കാവുന്നതാണ് പാലക്കിന്റെ ഇലയൊക്കെ അരിഞ്ഞു ചേർക്കാം പക്ഷേ മുരിങ്ങയിലയാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ അതാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് कई पदक ननचम ई बैटर कुरे उरटी चेक बैटर चेक ना चूड़ वेम मीडियम फ्लैमिलोट इंटे उ नाईट वेणमें ने तील ते कूड़ल समय कुण अब मरचड़ी लो फ्लैमिलोट कूड़ल समय ഇത് ഏകദേശം ഡാർക്ക് യെല്ലോ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് ഇത് എന്നിട്ട് എടുക്കുക ബാറ്റർ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ചൂടായിരിക്കണം അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ എണ്ണ ചൂടാക്കി ആ തീ തന്നെ നിലനിർത്തി നമുക്ക് ഇത് ഉരുട്ടി ബോൾസ് ഉരുട്ടി ഇടാവുന്നതാണ് അത് കഴിഞ്ഞ് കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മറിച്ച് മറിച്ച് എല്ലാ ഭാഗവും ഡാർക്ക് യെല്ലോയിഷ് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളൊന്നും വേകില്ല ഉള്ള പച്ചച്ചരിക്കും അതുകൊണ്ട് കടലപ്പൊടിയൊക്കെ വേകാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം എടുത്ത് കുക്ക് ചെയ്ത് എടുക്കണമാണ് നല്ലത് ഇപ്പോ ഏകദേശം നന്നായിട്ട് ഡാർക്ക് യെല്ലോ കളർ ആയിട്ടുണ്ട് अब इतना समय नमक
എണ്ണയിൽ നിന്ന് എടുക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ചീര നിങ്ങൾക്ക് ചീര ആണെങ്കിൽ അതും ഇടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മുരിങ്ങയില ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇത് വളരെ ഗുണമാണ്. മുരിങ്ങയിലയൊക്കെ കൊളസ്ട്രോൾ കുറക്കാനും പിന്നെ അതുപോലെ ഒത്തിരി കാൽസ്യം കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ, മുരിങ്ങയില തോരൻ കഴിക്കാത്ത കുട്ടികൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കും. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ബാറ്ററുമുണ്ട്. ഒത്തിരി ബോണ്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാനതെല്ലാം ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മുരിങ്ങയിലയൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. വളരെ ഡെലീഷ്യസ് ആണ്, വളരെ സോഫ്റ്റുമാണ് കേട്ടോ ഇത്. പുറം നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്, ഉള്ള് വളരെ സോഫ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികളിപ്പോൾ വീട്ടിലുള്ള അവസരത്തിൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് വേണ്ട വിറ്റമിൻസും മിനറൽസും എല്ലാം ഈ മുരിങ്ങയിലയിൽ നിന്ന് കിട്ടും. വലിയവർക്കും നല്ലതാണ്, കൊളസ്ട്രോളൊക്കെ കുറയാനും വളരെ നല്ലൊരു ഇലയാണ് മുരിങ്ങയില. അപ്പം ഞാനിത് ഉപ്പുമുളകിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസിൻ്റെ കൂടെ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് ഞാൻ മുളകും ഉപ്പും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് എണ്ണ ചേർത്തുണ്ടാക്കുന്ന ഉപ്പുമുളകാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.